സാമ്പത്തികപരമായിട്ടും നടന്നു. ഒരു കള്ളത്തരം. ഇത്രയും വലിയ തുകയ്ക്ക് വേണ്ടി ഒരു ചെറിയ കള്ളത്തരം കാണിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇനി മേലാൽ ഇതുപോലുള്ള വക്രബുദ്ധി കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. പതുങ്ങി പതുങ്ങിയുള്ളതിന്റെ വരവ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ കുരുട്ട് ബുദ്ധി കൊണ്ട് വരുന്നതാണ്. കാശുണ്ടാക്കാനുള്ള വഴിയാ ഞാൻ പറഞ്ഞു. എനിക്ക് ആ കാശ് വേണ്ടേ? അച്ഛന് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വേണം. എനിക്കെന്ന് പറഞ്ഞ മീരയ്ക്കും സുധിക്കും. നടക്കില്ല രഘു, വളഞ്ഞ വഴി കൂടി അത് നേടിയെടുക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. എന്നാ പോയി കല്യാണം കഴിക്ക്. പട്ടിയോട് തിന്നത്തൂല്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തൂല്ലെന്ന് പറഞ്ഞ വലിയ കഷ്ടമാണ് കേട്ടോ. ആ കഷ്ടം ഞാൻ സഹിച്ചോളാം. അല്ലെങ്കിൽ തന്നെ ആകാശും നീയും തമ്മിൽ എന്താ ബന്ധമുള്ളേ? എന്നെ നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് ഞാൻ തണലിലേക്ക് പോയതല്ലേ? എന്നിട്ട് വന്നിരിക്കുന്നു. എനിക്ക് കേൾക്കേണ്ട നിന്റെ ഒരു ന്യായീകരണവും. ഇനി ആ കാശ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ നിനക്ക് വേണ്ട, അത് കിട്ടില്ല. ഇനി വേറെ ഏതെങ്കിലും ഭാഷയിൽ നിനക്ക് പറഞ്ഞ മനസ്സിലാക്കി തരണോ? അതും എനിക്കറിയാം. മനസ്സിലായോ? മനസ്സിലായി. എന്നാ ചെല്ലേ. ശരി, നന്നായിട്ട് മനസ്സിലായി.